ഹായ് ഫ്രണ്ട്സ്, ബിവി സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്തെടുക്കുന്നത് നല്ലൊരു ചിക്കൻ കുറുമ ഗീ റൈസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ചിക്കൻ കുറുമ. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. നമുക്ക് കുറുമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനെ ഞാൻ ഒരു കടായിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് 2 കഷ്ണം പട്ട, 4 ഏലക്ക, 2 ഗ്രാമ്പു ഇത്രയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിനെ അടുപ്പത്തേക്ക് വെക്കുക. എന്നിട്ട് മൂടിക്കൊടുക്കുക. ഇടയ്ക്ക് അത് മൂടി തുറന്നിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഞാൻ 2 ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. വീഡിയോസ് ലൈക്ക് ചെയ്യാത്തവരുണ്ടേ ലൈക്ക് ഇടാൻ മറക്കരുത്. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ എൻ്റെ പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് കാണാനും പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കഷ്ണമാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും, അത് നമ്മൾ വലുതായി പോയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. അത് 1 ടേബിൾ സ്പൂൺ, രണ്ടും കൂടി 1 ടേബിൾ സ്പൂൺ. പിന്നെ 4-5 പച്ചമുളക്. ഇതിൽ വേറെ ചുവന്ന മുളകിൻ്റെ എരിവൊന്നും ഇല്ല, അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മൾ ഉള്ളി പച്ചമുളക് അതിലിട്ടതൊക്കെ നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി അത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് തണിയാൻ വെക്കുക. അതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ വേവാൻ വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് ആയിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റി ആ കുരുമുളകൊക്കെ നന്നായിട്ട് അതിൽ പുരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കിനി ഓഫ് ചെയ്ത് വെക്കാം. നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് തണിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ അരച്ചെടുക്കുമ്പം ഉപ്പിടാത്തവർ ഉപ്പിട്ട് കൊടുക്കണം. നമ്മളെന്തായാലും ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിടുമല്ലോ, അതിടാത്തവരുണ്ടെങ്കിൽ അത് ഈ അരക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൽ നമ്മൾ വേറൊരു സംഭവം കൂടെ ചേർക്കുന്നുണ്ട്. അതായത് അണ്ടിപ്പരിപ്പ് നമ്മൾ കുതിർത്ത് വെച്ച് 5-6 എണ്ണം മതി. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. അത് നമ്മളിപ്പം കുതിർത്ത് വെച്ചിട്ടില്ലെങ്കിൽ അരക്കാൻ പ്രയാസമാണെങ്കിൽ നമ്മൾ കുറച്ച് ഓവനിൽ 1 കപ്പിൽ വെള്ളം എടുത്തിട്ട് അത് ഓവനിൽ 1 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ അത് അരച്ചെടുക്കാൻ എളുപ്പമാണ്. ഇത് ചേർക്കുന്നതെന്ന് വെച്ചാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു തിക്നെസ് ഒക്കെ കിട്ടും. ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഞാനിതിപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത്രയും തിക്നെസ്സാണ് ഇതിനുണ്ടാവുക. ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ കൂടുതലൊന്നും ഒഴിച്ചിട്ടില്ല, കാരണം നമുക്ക് തിക്ക് ഗ്രേവിയാണ് ഇഷ്ടം. അപ്പോൾ അതിൽ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 നുള്ള് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണേ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളകിൻ്റെ എരിവ് ഇനിയും വേണം എന്നുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 നുള്ള് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ 1/2 പാലും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് വലിയ പീസസ് തക്കാളി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് എരിഞ്ഞിടണ്ട, വലിയ വലിയ പീസായിട്ട് അതിലങ്ങനെ കിടന്നോട്ടെ. ഞാനിപ്പോൾ വട്ടത്തിലാണ് ചുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കത് വേറെ സൈസിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് പക്ഷേ വലുതായിട്ട് ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും പുതിനയും അതും ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള കുറുമ, ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇതിൽ കാഷ്യൂവും നല്ല തിക്ക്, നമ്മൾ ഈ ഉള്ളിയൊക്കെ അരച്ചെടുത്തത് കാരണം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലോട് ചേർന്ന് കുരുമുളകും എല്ലാം കൂടി നല്ല അടിപൊളിയൊരു സംഭവമാണ്. ഗീ റൈസിൻ്റെ കൂടെയും നമ്മളെ വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ അടിപൊളിയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്കത് ഒന്നും പറയാനുണ്ടാവില്ല. നിങ്ങൾക്ക് അത്രയും ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഞാനിതിപ്പോൾ സെർവ് ചെയ്യുന്നത് ഗീ റൈസിൻ്റെ കൂടെയാണ്. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാനായത് ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. മറ്റു റെസിപ്പി ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ, താങ്ക് യു.